ഹലോ കുട്ടികളെ ഇന്ന് കഥ മുത്തശ്ശി ഹനുമാൻ ലങ്കാദഹനത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് അപ്പം എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ നമ്മുടെ ഹനുമാൻ സീതാദേവിയുടെ ചൂടാരത്നവുമായിട്ട് തിരിച്ച് ശ്രീരാമൻ്റെ അടുത്തേക്ക് പോവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഹനുമാന് പെട്ടെന്നൊരാശയം തോന്നിയത് എന്താണെന്നറിയോ എന്തായാലും സീതാദേവിയെല്ലാം കണ്ടു കഴിഞ്ഞു അപ്പം ഇനി പോകുന്ന പോക്കിൽ കുറച്ച് രാക്ഷസന്മാരെയൊക്കെ അങ്ങോട്ട് കൊന്നിട്ട് പോയാലോ എന്ന് വിചാരിച്ചു ഹനുമാൻ അപ്പം അതുകൊണ്ട് എന്താ ഗുണമല്ലേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാക്ഷസന്മാർക്ക് യുദ്ധത്തിൽ എത്രത്തോളം ഒക്കെ കഴിവുണ്ടെന്ന് അറിയാലോ അപ്പോൾ ഇതൊക്കെ ചെന്ന് കിഷ്കിന്തയിലെത്തി സുഗ്രീവനോടും ശ്രീരാമനോടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തയ്യാറെടുപ്പ് നടത്താനും പറ്റുമല്ലേ അപ്പം ഒക്കെ കഴിവുകളെ പറ്റി ഒരു നല്ല ധാരണ കിട്ടിയാലല്ലേ ഒരു യുദ്ധമൊക്കെ ജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന്റെ ഈ രാക്ഷസന്മാർക്കൊക്കെ എത്ര ശക്തിയുണ്ട് അവരെങ്ങനെയാണ് യുദ്ധം ചെയ്യുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹനുമാൻ വിചാരിച്ചു എന്നാൽ അപ്പോൾ ഇവരുടെ കഴിവുകളൊക്കെ കാണാം അപ്പോൾ ഇവരെ ഒന്ന് എങ്ങനെയെങ്കിലും കുറച്ച് രാക്ഷസന്മാരെയൊക്കെ കൊന്നിട്ടാവാം ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചു ഈ രാക്ഷസന്മാരൊക്കെ എന്ത് ചെയ്താലാണ് തൻ്റെ നേരെ യുദ്ധത്തിന് വരിക എന്നിങ്ങനെ ഹനുമാൻ ആലോചിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഈ അശോകവനം നല്ല ഭംഗിയായിട്ടാണ് ഈ രാവണൻ അതൊക്കെ നടക്കണേ രാവണൻ രാക്ഷസന്മാരെയൊക്കെ ഏർപ്പാടാക്കി വളരെ നല്ല രീതിയിൽ കൊണ്ടുനടക്കണ ഒരു വനമാണ് അശോകവനം അപ്പോൾ ഹനുമാൻ തോന്നി ഈ വനം അങ്ങോട്ട് നശിപ്പിച്ചാലോ അപ്പോൾ അത് കാണുമ്പോൾ രാവണന് ദേഷ്യം വരും അപ്പോൾ രാവണൻ എന്തായാലും രാവണൻ്റെ ആൾക്കാരെയൊക്കെ അയക്കും ഈ നശിപ്പിച്ച ആളെ പിടിക്കാൻ അല്ലേ അപ്പം അങ്ങനെ കുറേ രാക്ഷസ മാരെയൊക്കെ കൊല്ലാന്ന് വിചാരിച്ച് നമ്മുടെ ഹനുമാൻ എന്ത് ചെയ്തു ആ വനമൊക്കെ അങ്ങോട്ട് നശിപ്പിക്കാൻ തുടങ്ങി ഹനുമാൻ അവിടെയുള്ള വലിയ വലിയ മരങ്ങളൊക്കെ പിഴുതെറിയാൻ തുടങ്ങി കൂടാ അതുകൂടാണ്ട് അവിടെ കുറേ പർവ്വതങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ പർവ്വതങ്ങളൊക്കെ പൊടിച്ച് ആ കല്ലും മണ്ണും ഒക്കെ അവിടെ നല്ല ഭംഗിയിൽ കിടക്കുന്ന തടാകത്തിലേക്കൊക്കെ കൊണ്ടിട്ടു അപ്പോൾ ആ തടാകങ്ങളും ഒക്കെ നശിപ്പിക്കാൻ തുടങ്ങി അപ്പം ഈ പർവ്വതങ്ങളും ഈ വൃക്ഷങ്ങളും ഒക്കെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പർവ്വതങ്ങളിലും വൃക്ഷങ്ങളിലൊക്കെ ഓരോ പക്ഷിമൃഗാദികളൊക്കെ ഇല്ലേ അപ്പോൾ അവരൊക്കെ ഒക്കെ പേടിയായി ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നശിച്ചു പോകണേ അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന പക്ഷിമൃഗാദികളൊക്കെ പുറത്തേക്ക് വന്ന് കറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങി അപ്പം ഇതൊക്കെ കണ്ട് രാക്ഷസിമാരെ ഉറങ്ങിക്കൊണ്ട് കിടക്കുന്ന രാക്ഷസിമാരൊക്കെ പേടിച്ചെണീറ്റു ഈ എന്താ കുറേ മൃഗങ്ങളുടെയൊക്കെ ഒച്ചേക്കുണ്ടല്ലോ എന്താ അപ്പം ഇവിടെ ഉണ്ടായേന്നറിയാൻ വേണ്ടി എല്ലാവരും വേഗം എഴുന്നേറ്റ് വന്നു സീതാദേവിയുടെ അടുത്തുണ്ടായിരുന്ന രാക്ഷസിമാർക്കൊക്കെ ഈ വലിയൊരു കുരങ്ങൻ സീതാദേവിയുടെ അടുത്ത് നിൽക്കണമെന്നുണ്ടപ്പോൾ സംശയമായി ഇനി ഇത് സീതാദേവിയോട് സംസാരിക്കാൻ വേണ്ടി വന്നതായിരിക്കുമോ ഈ കുരങ്ങനെന്ന സംശയമായി അപ്പോൾ അവർ വേഗം സീതാദേവിയോട് ചോദിച്ചു ഇതാരായി ഈ കുരങ്ങാൻ വേഗം പറഞ്ഞോളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിപ്പോൾ രാവണനെ വിവരം അറിയിക്കുന്നു എന്നു പറയും അപ്പം സീതാദേവി പറയും എനിക്കൊന്നും അറിയില്ല നിങ്ങൾ രാക്ഷസന്മാരല്ലേ ഇങ്ങനെ ഓരോരോ രൂപമൊക്കെ മാറി വന്ന ആളുകളെയൊക്കെ പറ്റിക്ക ഈ കൊരങ്ങനെ ഏതെങ്കിലും ഒരു രാക്ഷസനാവും ഞാൻ എങ്ങനെയാ നിങ്ങളുടെ ആളുകളെയൊക്കെ അറിയാന്ന് പറഞ്ഞ് സീതാദേവി ഒന്നും മിണ്ടാണ്ടിരിക്കും അപ്പം ഈ രാക്ഷസിമാർക്കൊക്കെ പേടിയായി അവര് വിചാരിച്ചു എന്തായാലും വേഗം പോയി ഈ ഇത്രയൊക്കെ നശിപ്പിച്ചില്ലേ അശോകവനമൊക്കെ അപ്പം വേഗം പോയിട്ട് രാവണനെ വിവരം അറിയിക്കാമെന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടി വേഗം രാവണൻ്റെ അടുത്ത് പോയിട്ട് ഈ വിവരങ്ങളൊക്കെ പറയും ഒരു വലിയ കുരങ്ങം വന്ന് സീതാദേവിയോട് സംസാരിക്കുന്നത് കണ്ടുവന്നും സീതാദേവി സീതാദേവിയോട് ചോദിച്ചപ്പോൾ ആ കുരങ്ങൻ ആരാന്നറിയില്ല എന്ന് പറഞ്ഞു എന്നും ഒക്കെ ഇവർ പറയും ആ സീ കുരങ്ങനാണെങ്കിലോ ആ നല്ല നല്ല രീതിയിൽ കൊണ്ടുനടന്നിരുന്ന നമ്മുടെ വനമൊക്കെ നശിപ്പിച്ചു എന്തെങ്കിലും അങ്ങ് ഉടനെ വന്ന് ചെയ്യണമെന്ന് ഈ രാക്ഷസികളൊക്കെ ചേർന്ന് രാവണനോട് പറയും ഇവരെ അറിഞ്ഞ രാവണന് ദേഷ്യം വന്നു കേട്ടോ രാവണൻ പറഞ്ഞു വേഗം നിങ്ങൾ പോയി ആ കുരങ്ങനെ പിടിച്ചു കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ആജ്ഞാപിക്കും ഉടനെ അവിടെ ഉണ്ടായിരുന്ന കുറേ രാക്ഷസന്മാരൊക്കെ ഒരു കുരങ്ങനല്ലേ ഇപ്പം വേഗം പിടിച്ചൊണ്ട് കെട്ടിക്കൊണ്ടിരുക എന്നാണ് നീ വിചാരിക്കണതേ അപ്പം വേഗം തന്നെ ഈ കുറേ രാക്ഷസന്മാർ കൂടി ചേർന്ന് ഹനുമാൻ്റെ അടുത്തേക്ക് പോയി അപ്പൊ ഹനുമാൻ നോക്കുമ്പോൾ കുറെ രാക്ഷസന്മാരിങ്ങനെ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട് അവരുടെ കയ്യിലൊക്കെ കുറെ ആയുധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഹനുമാൻ വേഗം യുദ്ധത്തിന് തയ്യാറായി അപ്പം എന്നിട്ട് എന്താ ചെയ്തെന്ന് അറിയോ തന്റെ വലിയ വാല് നിലത്തേക്ക് അങ്ങോട്ട് ആഞ്ഞടിച്ചു ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ രാക്ഷസന്മാരൊക്കെ പേടിച്ച് പിന്നിലേക്ക് അങ്ങോട്ട് പോയി താനാരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ പറഞ്ഞു ഞാൻ കിഷ്കിന്ത്യിലെ രാജാവായ സുഗ്രീവൻ്റെയും കോസല രാജകുമാരനായ ശ്രീരാമചന്ദ്രൻ്റെയും സേവകനായ ഹനുമാനാണ് നിങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഈ ലങ്കാനഗരം തകർക്കും ഇത് കേട്ട രാക്ഷസന്മാർക്കൊക്കെ ഏ ഒരു അഹങ്കാരോ എന്ന് പറഞ്ഞിട്ട് വേഗം രാക്ഷസന്മാരൊക്കെ ഹനുമാൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പം ഹനുമാൻ എന്തു ചെയ്തു എന്നറിയുമോ ഹനുമാൻ ഉടനെ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്നും ഒരു ഗത തട്ടിയെടുത്തു എന്നിട്ട് ഈ രാക്ഷസന്മാരെയൊക്കെ നല്ലോണം പ്രഹരിക്കാൻ തുടങ്ങി ഇപ്പം ശക്തനായിട്ടുള്ള ഹനുമാന്റെ ഗതാ പ്രഹരമേറ്റതോടുകൂടി ഈ രാക്ഷസന്മാരുടെ തലയും കയ്യും കാലുവൊക്കെ പൊളിഞ്ഞ് ഓരോന്ന് ഓരോരുത്തരായിട്ട് മരിച്ചു വീഴാൻ തുടങ്ങി ഹനുമാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കുറച്ച് ചില രാക്ഷസന്മാർ മാത്രം രക്ഷപ്പെട്ടു കേട്ടോ അപ്പം അവർ വേഗം ഊട്ടിച്ചെന്ന് രാവണനോട് പറഞ്ഞു ആ കുരങ്ങൻ നിസാരക്കാരനൊന്നുമല്ല കേട്ടോ വലിയ ശക്തിമാണോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഹനുമാൻ കൊന്നൊടുക്കി എന്ന് പറഞ്ഞു ഇത് കേട്ട് രാവണൻ്റെ ദേഷ്യം കൂടിയിട്ടോ രാവണൻ വേഗം എന്താ ചെയ്തേന്നറിയോ ഒരു മന്ത്രിയുണ്ട് പ്രഹസ്തൻന്ന് തോന്നിയിട്ട് ആ പ്രഹസ്തൻ്റെ പുത്രനായിട്ടുള്ള ജംബുമാലിയോട് ആ വാനരനെ പിടിച്ചുകെട്ടി തൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞു ഹനുമാൻ ഈ രാക്ഷസന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു വലിയ മാളിക കണ്ടു ആ മാളികയുടെ പേരെന്താന്നറിയോ എന്നാണ് ആ മാളികയുടെ പേര് അപ്പോൾ ഹനുമാൻ വേഗം എന്ത് ചെയ്തു ആ മാളികയിലങ്ങോട്ട് കയറി നമ്മൾ ഈ മരത്തി നിന്ന് ഇലകളൊക്കെ പറിച്ചു കളിയില്ലേ അതുപോലെ അവിടുത്തെ സാധനങ്ങളൊക്കെ വലിച്ചങ്ങയറിയാൻ തുടങ്ങി ഇപ്പം ഇത് കണ്ട് അവിടെ നിറയെ കാവൽക്കാരുണ്ട് കേട്ടോ ആ കാവൽക്കാരൊക്കെ എന്താ ചെയ്തതെന്നു പറയുമോ അവരൊക്കെ ഹനുമാൻ നേരെ അമ്പയ്യാൻ തുടങ്ങി അപ്പം ഹനുമാൻ എന്താ ചെയ്തേന്നറിയോ ആ മാളികയുടെ തൂണങ്ങട് വലിച്ചെടുത്തു എന്നിട്ട് ഈ കാവൽക്കാരുടെ നേരെ ഒറ്റേറെ കാവൽക്കാരൊക്കെ അതിൻ്റെ അടയിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞ് മരിച്ചു അപ്പോഴാണ് ജംബുമാലി അവിടെ എത്തിയത് അപ്പം ജംബുമാലി വന്നതും ധാരാളം ഒരു മഴ പെയ്യണ പോലെ കുറേ അസ്ത്രങ്ങൾ ഹനുമാൻ്റെ നേർക്കങ്ങടെ അയക്കാൻ തുടങ്ങി അതിൽ ചില അമ്പൊക്കെ ഹനുമാൻ്റെ മേത്ത് ചെന്ന് തറച്ച് ഹനുമാൻ്റെ ശരീരത്തിൽ നിന്ന് കുറേശ്ശെ ചോര വരാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഹനുമാൻ ദേഷ്യം ദേഷ്യമൊന്നും മുഖമൊക്കെ അങ്ങോട്ട് ചുവന്നു തുടുത്തു ഹനുമാൻ എന്താ ചെയ്തതെന്നോ വേഗം ഒരു വലിയ പാറക്കഷ്ണം പൊക്കിയെടുത്ത് ഈ ജമ്പുമാലയുടെ നേരെ എറിഞ്ഞു അപ്പം ജംബുമാലി വേഗം അതിനെ അമ്പ ചെയ്ത് തടഞ്ഞു അപ്പോൾ ഉടനെ ഹനുമാൻ ഒരു വലിയ മരം പുഴുതെടുത്ത് ഈ ജമ്പുമാലയുടെ നേർക്ക് എറിഞ്ഞു അപ്പം അതിനെയും എന്ത് ചെയ്തു ജംബുമാലി അസ്ത്രം പ്രയോഗിച്ച് തറഞ്ഞ് അതങ്ങട് കഷ്ണം കഷ്ണമായിട്ട് പോയി അപ്പം ഇത് കണ്ടപ്പോൾ ദേഷ്യം വന്നു ഹനുമാൻ അപ്പം ഹനുമാൻ വേഗം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗതയെടുത്ത് ജംബുമാലിയുടെ നേർക്ക് ആഞ്ഞെറിഞ്ഞു ഇപ്പം ഗത വന്ന് ശക്തിയായിട്ട് മേത്ത് വീണപ്പോൾ ഈ ജമ്പുമാലി ചതഞ്ഞരഞ്ഞങ്ങട് മരിച്ചു ഇതറിഞ്ഞ രാവണൻ വേറൊരു മന്ത്രിയും കൂടെ കുറേ സൈന്യത്തെയും കൂടി അയച്ചു ഇവരെല്ലാവരും കൂടി ഹനുമാൻ്റെ നേർക്ക് കുറേ അസ്ത്രങ്ങൾ ഇങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങി എല്ലാവരും കൂടിയാട്ടോ ഈ ഹനുമാൻ ഹനുമാനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി ഹനുമാൻ നേരെ ഈ അസ്ത്രങ്ങളൊക്കെ ഈ അമ്പൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പം നമ്മുടെ ഹനുമാൻ എന്താ ചെയ്തതെന്നറിയോ ആകാശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ തുടങ്ങി ഹനുമാൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ ആൾക്കാരൊക്കെ ഹനുമാൻ നേരെയൊക്കെ അപ്പോഴത്തേക്കും ഹനുമാൻ പറഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് വരും അപ്പം ഈ അമ്പൊന്നും ഹനുമാൻ്റെ മേത്ത് കൊള്ളില്ല അങ്ങനെ ഹനുമാൻ അങ്ങടും ഇങ്ങടും ഇങ്ങടന്ന് പറന്നിട്ട് ഉറക്കെ അങ്ങോട്ട് ഗർജിക്കാൻ തുടങ്ങി ഇപ്പോൾ ഇടിമുഴങ്ങണ പോലെയുള്ള അച്ഛയാണ് ഉണ്ടാവുന്നത് വലിയ ശരീരമാക്കിയൊക്കെ അല്ലേ ഹനുമാൻ ആ അപ്പോൾ ഈ ഇടിമുഴങ്ങണ പോലെയുള്ള ഹനുമാൻ്റെ ഗർജനം കേട്ട് രാക്ഷസന്മാരൊക്കെ പേടിച്ചോടാൻ തുടങ്ങിയിട്ടോ അപ്പം ഈ തക്കം നോക്കി നമ്മുടെ ഹനുമാൻ ഈ രാക്ഷസന്മാരെയൊക്കെ പൊക്കിയെടുത്ത് നഖം കൊണ്ട് വലിച്ചു കീറി ചിലരെയൊക്കെ ഇടിച്ച് കൊല്ലുകയും അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ ആ സേനയിലുള്ള കുറേ ആൾക്കാരെ ഈ എന്താ ചെയ്ത ഈ ഹനുമാൻ അവരെയൊക്കെ കൊന്നൊടുക്കി അപ്പം ബാക്കി വന്ന രാക്ഷസന്മാരൊക്കെ കൂടി പേടിച്ച് തിരിച്ച് രാവണൻ്റെ അടുത്തേക്ക് പോയിട്ട് ഈ വിവരങ്ങളൊക്കെ പറയും ഈ വിവരമൊക്കെ അറിയുമ്പോൾ രാവണന് കുറേശേ പേടിയായി തുടങ്ങും കേട്ടോ രാവണൻ്റെ സംശയമായി ഇനി ഇത് ഇന്ദ്രനോ വല്ലോ മയച്ച വല്ല ഭൂതോ ആയിരിക്കുമോ അല്ലാണ്ട് ഒരു കുരങ്ങിന് ഇത്രക്കൊക്കെ ശക്തി ഉണ്ടാവുമോയെന്ന് സംശയമായി എന്തായാലും തൻ്റെ പേടിയൊന്നും പുറത്ത് കാണിക്കാണ്ട് രാവണൻ വേഗം അഞ്ച് സേനാപതിമാരുണ്ട് നല്ല കഴിവുള്ള സേനാപതിമാർ അവരുടെ പേരെന്തൊക്കെയാണെന്നറിയോ വിരൂപാക്ഷൻ യൂപാക്ഷൻ ദുർധരൻ പ്രകാശൻ ഭാവകർണൻ ഈ അഞ്ച് പേരെ വിളിച്ച് ഹനുമാനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞുവച്ചു പല പല ആയുധങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അവര് ഹനുമാൻ്റെ ഹനുമാനെ എതിരിടാൻ വേണ്ടി വന്നത് അവരെല്ലാവരും ചേർന്ന് വളഞ്ഞ് ഹനുമാനെ ആക്രമിക്കാൻ തുടങ്ങി നമ്മുടെ ഹനുമാൻ ഒരു കുലുക്കമുണ്ടായില്ലാട്ടോ ഹനുമാൻ സിംഹത്തിൻ്റെ പോലെ ഉറക്കെ ഗർജിച്ചുകൊണ്ട് തൻ്റെ ശരീരം പിന്നെയും അങ്ങ് വലുതാക്കാൻ തുടങ്ങി അപ്പം ഈ ആകാശം മുട്ട വളർന്നു നിൽക്കുകയാണ് ഹനുമാൻ അപ്പം നമ്മുടെ ദുർധരൻ എന്ത് ചെയ്തു എന്നറിയുമോ ഹനുമാൻ നേരെ ആകാശത്തേക്ക് നോക്കി അമ്പയ്യാൻ തുടങ്ങി അപ്പം ഈ ആകാശം മുട്ട വളർന്ന ഹനുമാൻ ദുർധരനെയും ഈ ദുർധരൻ ഒരു വലിയ രഥത്തിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത് ആ ദുർധരനെയും ആ രഥത്തെയും കൂടി ഒരൊറ്റ അടി അതോടുകൂടി ആ രഥവും കാണാനില്ല ദൂർധരനെയും കാണാനില്ല തൊടുകൂടിയായിപ്പോയി അത് കഴിഞ്ഞിട്ടോ അവിടെ ഒരു വലിയ ആൽമരം നിൽക്കുന്നുണ്ടായിരുന്നു ആ ആൽമരം അങ്ങോട്ട് പിഴുതെടുത്ത് ഈ വിരൂപാക്ഷൻ്റെയും രൂപാക്ഷൻ്റെയും നേർക്കുരൊറ്റേർ അതോടെ അവരും ഈ ആൽമരത്തിൻ്റെ അടിയിൽ പെട്ട് വരിച്ചുപോയി ഹനുമാൻ പിന്നെന്താ ചെയ്തതെന്നറിയോ ഒരു പർവ്വതം അങ്ങോട്ട് പൊക്കിയെടുത്തു എന്നിട്ട് ഈ വേ ഇനിയും രണ്ടുപേരും കൂടി ഉണ്ട് അവിടെ അല്ലേ ഭാവകർണനും പ്രഖസനും അപ്പം അവരുടെ നേരെ ഈ പർവ്വതം അങ്ങട് വലിച്ചെറിഞ്ഞ് അവരെയും കൊന്നൊടുക്കി താൻ അയക്കുന്നവരെയൊക്കെ ഈ വാനരം കൊന്നെടുക്കുകയെന്ന് കേട്ടിട്ട് രാവണന് അത്ഭുതമാവുന്നുണ്ട് ദേഷ്യവും നല്ലോണം വരുന്നുണ്ട് കേട്ടോ അപ്പം വേഗം എന്ത് ചെയ്തു എന്നറിയോ രാവണൻ തൻ്റെ മകനായിട്ടുള്ള അക്ഷയകുമാരനെയാണ് പിന്നീട് അയക്കണത് ഹനുമാനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ അക്ഷകുമാരന് യുദ്ധത്തിലൊക്കെ നല്ല കഴിവുള്ള ആളാണ് കേട്ടോ നല്ല അതിസമർത്ഥനായിരുന്നു ഈ അക്ഷകുമാരൻ അപ്പം ഈ അക്ഷകുമാരൻ വേഗം തൻ്റെ സ്വർണരഥത്തിൽ കയറി നിറയെ ആയുധങ്ങളുമൊക്കെയായിട്ട് ഹനുമാനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി എത്തി ടെ അവർ തമ്മില് നല്ല ഘോരമായ യുദ്ധമാണ് നടന്നത് അക്ഷകുമാരൻ്റെ യുദ്ധത്തിലുള്ള സാമർഥ്യം കണ്ടിട്ട് ഹനുമാൻ വിചാരിച്ചേ ഈ ഈ കുട്ടിക്കാലത്ത് ഈ കുട്ടിക്ക് ഇത്ര കഴിവുണ്ടെങ്കിൽ ഇയാൾ വലുതായ എന്തൊക്കെ ചെയ്യാമെന്നറിയില്ല അപ്പോൾ രാക്ഷസനല്ലേ എന്തായാലും അപ്പം അതുകൊണ്ട് ഇയാളെ വേഗം വധിക്കുക നല്ലത് അല്ലെങ്കിൽ ഇയാൾ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുന്ന തോന്നണേന്ന് വിചാരിച്ച് ഹനുമാൻ വേഗം അക്ഷകുമാരൻ്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് ആകാശത്തേക്ക് ഇങ്ങനെ ചുഴറ്റിയിട്ട് നിലത്തൊരടി അങ്ങനെ അക്ഷകുമാരന് മരിച്ചു വീണു ഇതറിഞ്ഞപ്പോൾ രാവണന് വലിയ സങ്കടമായിട്ടോ എന്നാൽ രാവണൻ്റെ മകനല്ലേ അക്ഷകുമാരൻ അത് നല്ല കഴിവുള്ള യോദ്ധാവായിരുന്നു അല്ലേ രാവണൻ എന്തു ചെയ്തു തൻ്റെ രണ്ടാമത്തെ മകൻ മേഘനാഥൻ മേഘനാഥനോട് ഹനുമാനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം രാവണൻ്റെ തന്നെ അത്ര തന്നെ ശക്തിയും യുദ്ധത്തിലുള്ള പാഠവും ഒക്കെ ഉള്ള ഒരാളാണ് കേട്ടോ ഈ മേഘനാഥൻ മേഘനാഥൻ വേഗം അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഹനുമാനെ എതിരിടാൻ വേണ്ടി ചെന്നു അപ്പം ഹനുമാൻ എന്താ ചെയ്തേന്നറിയോ ആദ്യം ചെയ്തതുപോലെ ആകാശത്തിങ്ങനെ പറന്ന് നടന്ന് മേഘനാഥൻ എഴുതാ അമ്പുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി അപ്പം മേഘനാഥന് അത്ഭുതമായി മേഘനാഥൻ വിചാരിക്കാൻ തുടങ്ങി ഞാൻ എത്ര തവണ ദേവന്മാരെ അടക്കം തോൽപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ എന്താണ് എനിക്ക് ഈ കുരങ്ങനെ മാത്രം പിടിക്കാൻ പറ്റാത്തതെന്ന് അത്ഭുതമായി എന്താ ചെയ്തതെന്നറിയുമോ മേഘനാഥൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ ആയുധങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള ബ്രഹ്മാസ്ത്രങ്ങൾ ഹനുമാൻ്റെ നേർക്ക് പ്രയോഗിച്ചു ഒരു അസ്ത്രം കൊണ്ടും ഹനുമാനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല ഒരു അനുഗ്രഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മാവ് കൊടുത്തിട്ടുള്ളതാണ് ഹനുമാൻ അല്ലേ ഹനുമാൻ ആദ്യം തന്നെ ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ച് വീണപ്പോൾ ഹനുമാൻ ബോധം ബ്രഹ്മാവ് വന്നിട്ട് ബോധം കൊടുത്ത സമയത്ത് കുറേ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തില്ലേ അപ്പം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരേത് എന്താ എന്തായുധങ്ങൾ പ്രയോഗിച്ചാലും അതിൽ നിന്നൊന്നും ഹനുമാൻ ഒരാപത്തും പറ്റില്ല എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോഴും ഹനുമാനൊന്നും പറ്റിയില്ല കേട്ടോ പക്ഷേ അപ്പം ഹനുമാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്താലോ ബോധമില്ലാണ്ടൊന്ന് കിടന്നു നോക്കിയാലോ അപ്പം ഇവരെല്ലാവരും കൂടി എന്നെ പിടിച്ചു കെട്ടി രാവണൻ്റെ അടുത്ത് കൊണ്ടുപോകും അപ്പം ഈ രാവണനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ബോധമില്ലാത്ത പോലെ ബ്രഹ്മാസ്ത്രം കൊണ്ട് വീണതാണ് എന്നുള്ള മട്ടിൽ ഹനുമാൻ അവിടെ അങ്ങോട്ട് കിടന്നു ഹനുമാൻ വീണ് കടന്നപ്പോൾ രാക്ഷസന്മാർക്കൊക്കെ വലിയ ധൈര്യമായിട്ടോ അവരെല്ലാവരും കൂടി വേഗം ചെന്ന് കെട്ടി വരിഞ്ഞ് ഈ ഹനുമാനെ എല്ലാവരും കൂടി താങ്ങി താങ്ങിപ്പിടിച്ച് ഈ രാവണൻ എൻ്റെ മുമ്പിൽ അങ്ങോട്ട് എത്തിച്ചു അപ്പം രാവണൻ ശുങ്കിയെടുത്ത ഹനുമാനെ നോക്കിയിട്ട് ചോദിച്ചു എന്തിനാ എൻ്റെ ലങ്കയൊക്കെ തകർത്തേ എന്ന് ചോദിച്ചു അപ്പം ഹനുമാൻ പറഞ്ഞു ഞാൻ സുഗ്രീവൻ്റെയും ശ്രീരാമൻ്റെയും ഒക്കെ ദൂതനാണ് സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിൽ വന്നതാണ് എന്ന് പറഞ്ഞു സീതാദേവിയെ പിടിച്ചു കൊണ്ടുപോയത് ആരായാലും അയാളെ ശ്രീരാമൻ വന്ന് കൊല്ലും എന്നൊരു ശപഥം ശ്രീരാമൻ ചെയ്തിട്ടുണ്ട് എന്ന് രാവണനോട് പറഞ്ഞു ഇത് കേട്ട് രാവണന് ദേഷ്യം വന്നു ഏ ഒരു കുരങ്ങന് ഇത്രയൊക്കെ ധിക്കാരൻ രാക്ഷസന്മാരുടെ രാജാവാണ് അല്ലേ ഒരു കുരങ്ങൻ ഇത്ര ധിക്കാരോ എന്നോട് സംസാരിക്കാൻ ഉടനെ ഈ കുരങ്ങനെ കൊന്നു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞു രാവണൻ അപ്പൊ ഈ രാവണൻ്റെ ഒരു സഹോദരനുണ്ട് വിഭീഷണൻ അപ്പോൾ ആ വിഭീഷണൻ എന്ന് പറഞ്ഞു അയാൾ നല്ലൊരു രാക്ഷസനാണെങ്കിലും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അപ്പോൾ വിഭീഷണൻ പറഞ്ഞു അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല ദൂതന്മാരെ കൊല്ലണത് രാജധർമ്മത്തിന് നിരക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ദൂതനായിട്ടല്ലേ വന്നിരിക്കണത് സീതാദേവി ശ്രീരാമചന്ദ്രൻ്റെയും സുഗ്രീവൻ്റെയും അപ്പോൾ ദൂതന്മാർക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ശിക്ഷ കൊടുത്ത് നമുക്ക് തിരിച്ച് പറഞ്ഞു വയ്ക്കാം കാരണം തിരിച്ച് അവിടെ ചെന്ന് അവരോട് പറയണ്ടേ ഈ ഹനുമാൻ കൊന്നു കളഞ്ഞാൽ പിന്നെ പോയി പറയില്ലല്ലോ അപ്പൊ അവർ വിവരങ്ങളൊന്നും അറിയില്ലല്ലോ എന്തായാലും തിരിച്ചു പറഞ്ഞയക്കാം അതിനെ മുമ്പ് എന്തെങ്കിലും വേറൊരു ശിക്ഷ കൊടുത്താൽ മതി എന്ന് പറയും വിഭീഷണൻ അത് കേട്ടപ്പോ രാവണനും തോന്നി ആ ഈ വിഭീഷണം പറയണത് ശരിയാണ് തോന്നി വേഗം രാവണൻ പറഞ്ഞു ഹനുമാന്റെ വാലിന് തീ ഈ നഗരം മുഴുവൻ നടത്തിക്കാൻ വേണ്ടി ഉത്തരവിട്ടു അങ്ങനെ പടംമാരൊക്കെ ചേർന്ന് ഹനുമാന്റെ വാലിന് മുഴുവൻ കെട്ടി വാലിനെ തീ കൊളുത്തി കുറേ ബുദ്ധിമുട്ടേണ്ടി വന്നൂട്ടാ അവർക്ക് ഹനുമാൻ്റെ വാലൊക്കെ കെട്ടാൽ കാരണം ഹനുമാൻ ഇങ്ങനെ വാലിൽ തുണി കെട്ടാൻ നോക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും വാൽ അങ്ങോട്ട് വലുതാക്കും അപ്പോൾ എത്ര തുണി കെട്ടിയിട്ടും ഹനുമാന്റെ വാല് മുഴുവൻ ശരിക്ക് കെട്ടാൻ അവർക്ക് പറ്റിയില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഹനുമാൻ ഹനുമാൻ വിചാരിച്ചു പോട്ടെ അവർ കെട്ടിക്കോട്ടെ അവരെന്തെങ്കിലും ചെയ്തോട്ടേന്ന് വിചാരിച്ചു അങ്ങട് സമ്മതിച്ചു കൊടുത്തു അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ഈ ഹനുമാന്റെ വാലിന് തീ കൊളുത്തി നഗരത്തിലൂടെ ഹനുമാനെ ഇങ്ങനെ നടത്താൻ തുടങ്ങി അതിൻ്റെ കൂടെ കുറെ ആളുകള് ശംഖും മേളങ്ങളും ഒക്കെ മുഴക്കിക്കൊണ്ട് ഈ രാക്ഷസന്മാരൊക്കെ ഒപ്പം കൂടി അപ്പൊ ഇത് ഇത് ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് ആ നഗരത്തിലുള്ള ആളുകളൊക്കെ ഇതെന്താ അവിടെ നടക്കണേ എന്ന് കാണാൻ ഇങ്ങനെ എല്ലാവരും വഴിയിൽ വന്ന് ഇങ്ങനെ നിൽ നിൽപ്പായി അപ്പൊ ഈ വിവരം അറിഞ്ഞു കേട്ടോ സീതാദേവി അപ്പം സീതാദേവി വേഗം അഗ്നി ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് ഹനുമാനൊരാപത്തും വരുത്തരുതേ ഹനുമാൻ തീ തീ കൊണ്ട് ഒട്ടും ചൂടൊന്നും ഏൽക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഹനുമാനോ ഹനുമാന്റെ വാല് കത്തിച്ചെങ്കിൽ ഒട്ടും പൊള്ളിയില്ലാട്ടോ ഹനുമാൻ അങ്ങനെ ഒരു തീയോടെ കത്തുണ്ടെന്ന് തന്നെ തോന്നിയില്ല അപ്പം ഹനുമാൻ തോന്നി എന്തായാലും ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ന് അഗ്നി ഭഗവാനെ കുറച്ച് ധാരാളം ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഹനുമാൻ തൻ്റെ വാല് ആട്ടി ആട്ടി ചുറ്റുമുള്ള വീടുകളും മരങ്ങളും ഒക്കെ അഗ്നി അപ്പം അഗ്നിദേവന് കുശാലായിട്ടോ ധാരാളം ഭക്ഷണമാണ് അഗ്നിദേവന് കിട്ടിയത് അപ്പം അതായിരിക്കും ഈ രാക്ഷസന്മാർക്കുള്ള ഏറ്റവും നല്ല ശിക്ഷ എന്ന് വിചാരിച്ചു ഹനുമാൻ അപ്പം അതിനുശേഷം എന്താ ചെയ്തെന്നറിയോ ഹനുമാൻ അങ്ങോട്ട് ഹനുമാൻ തൻ്റെ ശരീരം അങ്ങട് ചെറുതാക്കി അപ്പം ശരീരം ചെറുതാക്കിയപ്പോൾ ഹനുമാനെ കെട്ടിയിരുന്ന കയറൊക്കെ അങ്ങോട്ട് അഴിഞ്ഞുപോയി ഹനുമാൻ എന്നിട്ട് ഒരു ചെറിയ കൊരങ്ങനായിട്ട് ഈ വാ ഈ വാൽ എല്ലായിടത്തും ഈ വാൽ ആട്ടിയാട്ടി അവിടെയുള്ളതെല്ലാം ഇങ്ങനെ കത്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി അങ്ങനെ ലങ്കയുടെ കുറേ ഭാഗം ഇങ്ങനെ കത്തിത്തുടങ്ങി രാവണൻ്റെ കൊട്ടാരവും കത്തിച്ചു അപ്പം ആളുകളുടെ വീക കൊട്ടാരം മാത്രമൊന്നുമല്ല ആളുകളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന ധാന്യങ്ങൾ അവർ കഴിക്കാൻ വെച്ചിരുന്നത് പിന്നെ സ്വർണം വെള്ളി തുടങ്ങി നല്ല വിലപെടുപ്പുള്ള വസ്തുക്കൾ അങ്ങനെ എല്ലാം കത്തിയരിയാൻ തുടങ്ങി വിഭീഷണന്റെ വീട് മാത്രം ഹനുമാൻ കത്തിച്ചില്ല ആ തീയിലൊക്കെ പെട്ടിട്ട് ധാരാളം രാക്ഷസന്മാരൊക്കെ ഇങ്ങനെ മരിച്ചു വീഴാൻ തുടങ്ങിയിട്ടോ ലങ്കാനഗരം കുറേ കത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹനുമാൻ തൻ്റെ വാല് വേഗം സമുദ്രത്തിൽ മുക്കി ആ തീയൊക്കെ ഇങ്ങടെ അണച്ചു കളഞ്ഞു ഹനുമാൻ ചുറ്റും നോക്കുമ്പോഴേ നെങ്കിൽ നിന്ന് മുഴുവൻ ഇങ്ങനെ പോകേം ഇതൊക്കെ വരുവാണ് കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കത്തി കത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഹനുമാന് തോന്നി അയ്യോ ഞാൻ ചെയ്തത് തെറ്റായി പോയോ കാരണം സീതാദേവി അവിടെ ഉണ്ട് അല്ലേ സീതാദേവിക്ക് വല്ലതും എന്ന് ആദ്യം അങ്ങോട്ട് പേടിച്ചു പിന്നെ തോന്നി ഏ തൻ്റെ വാല് തന്നെ കത്തിച്ചിട്ടും വാലിനൊന്നും പറ്റിയില്ല അല്ലേ വാൽ അതുപോലെ തന്നെ ഉണ്ട് ഒന്നും പറ്റിയില്ല അപ്പം അഗ്നിദേവൻ എന്തായാലും സീതാദേവിയെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഹനുമാൻ മനസ്സിലായി പക്ഷെ എന്തായാലും ഒന്ന് പോയി സീതാദേവിയെ ഒന്നും കൂടി കണ്ട് സീതാദേവിയോട് ഈ വിവരമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വേഗം ഈ ശിംശുവാൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്ന സീതാദേവി ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് സീതാദേവി ഹനുമാനെ അനുഗ്രഹിച്ച് യാത്രയാക്കി ഹനുമാൻ തന്റെ ശരീരം വീണ്ടും വളർത്തി അരിഷ്ടപർവ്വതം പേരുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടി ആകാശത്തേക്ക് പറഞ്ഞുയർന്നു വീരശൂര പരാക്രമിയായ ഹനുമാൻ ഈ രാക്ഷസന്മാരെയൊക്കെ ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിച്ച് ഈ ലങ്കാനഗരമൊക്കെ ചുട്ട് ചാമ്പലാക്കിയ കഥ കഥമുത്തശ്ശിയുടെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു